संबोध्य राजा। എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ധന്യമായ ഈ വേദിയിൽ പല പ്രാവശ്യം വരികയുണ്ടായി. അന്നെല്ലാം വളരെ സന്തോഷത്തോടുകൂടി വന്നു. സന്തോഷത്തോടുകൂടി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. നിറഞ്ഞ സംതൃപ്തിയോടുകൂടി തന്നെയാണ് തിരിച്ച് പോവുകയും ചെയ്തിരുന്നത്, ചെയ്യാറുള്ളത്. ഇന്നും അതേപോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന രാമായണത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ആരെങ്കിലും എന്നോട് ചോദിക്കുമോ, സാറ് പറയുന്ന മാതിരിയൊന്നും അല്ലല്ലോ മറ്റുള്ളവർ പറയാറുള്ളത്, സാറ് സാറിൻ്റേതായിട്ടുള്ള രീതിയിൽ പറയുന്നത് ശരിയാണോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇനി ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിലും ചോദിക്കാറില്ല. ഏതായാലും ഞാൻ എന്നും പറയാറുള്ള ഒരു വരിയുണ്ട്, ഭാഗവതം ഋഷികേശിൽ ദേവതുല്യരായിട്ടുള്ളവർക്കും ഋഷിമാർക്കുമാണ് ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തത്. മഹാഭാരതം നൈമിഷാരണ്യത്തിൽ വിവരിച്ചു കൊടുത്തതും BC 3740-ൽ 51.5 മുമ്പാണ്. അതേപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും കുറേ ഉപനിഷത്തുക്കളും എല്ലാം എഴുതിയ കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുത്തവരുടെ മുമ്പിലിരിക്കുന്നവരെ പോലെയുള്ളവരല്ല ഇന്ന് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ജനതയ്ക്ക് പറ്റിയ രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമില്ലായിരുന്നു എങ്കിൽ 240 തരത്തിലുള്ള രാമായണം മലയാളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. 300 തരത്തിലുള്ള രാമായണം തമിഴ്നാട്ടിലും 450 തരത്തിലുള്ള രാമായണം ആന്ധ്രയിലും ഉണ്ട്. ആന്ധ്രയിലെ രാമായണം ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ളത് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കൊശവ സ്ത്രീ പറഞ്ഞു കൊടുത്ത രാമായണമാണ് ആന്ധ്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വേണമെങ്കിൽ അല്പം കറക്ഷനും വരുത്താനുള്ള സ്വാതന്ത്ര്യം, ദേശകാലപരിച്ഛിന്ന ദേശവും കാലവും അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികര് തന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അറിയാവുന്ന ആളുടെ വേവ് ലെങ്ത്തിലല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, കേൾക്കാൻ വന്നിരിക്കുന്നവരുടെ വേവ് ലെങ്ത്തിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പം മാത്രമല്ല, തിയററ്റിക്കലായിട്ടുള്ള സ്പിരിച്വാലിറ്റി, താത്വികമായിട്ടുള്ള ആത്മീയ മണ്ഡലത്തിലിരിക്കുന്നവരല്ല, കൂടുതലും പ്രായോഗിക ജീവിതത്തിലുള്ളവരാണ്. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? ലോകം എന്ന വാക്ക് സംസ്കൃതത്തിൽ ഉണ്ടായത് തന്നെ ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്നവര് = ലോകം. ഈ ലോകം അങ്ങനെയാണ്, ലോക ജനത അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്നവരെ ആണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ജ്ഞാനയോഗി ചാനലില് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു അമ്മ ഭാഗവതം വിവരിച്ചു കൊടുക്കുന്നത് നല്ല രസമാണ് കേൾക്കാൻ. പെട്ടെന്ന് ഞാൻ ഓൺ ചെയ്ത് 5 മിനിറ്റ് കേട്ടപ്പോൾ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെയാണ്, അവർ പറഞ്ഞത് നിങ്ങൾ ഭാഗവതം കേൾക്കണം, നിങ്ങൾ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഉയരണം, നിങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിക്കണം, ശ്രീകൃഷ്ണനിലും ഗുരുവായൂരിലും സമർപ്പിക്കണം, ഈശ്വരനെല്ലാം നോക്കിക്കോളും, നിങ്ങളെ ആരെങ്കിലും എതിർക്കുകയോ പുച്ഛിക്കുകയോ അവഹേളിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഈശ്വരനിൽ അർപ്പിക്കുക, ഈശ്വരൻ അയാളോട് പകരം വീട്ടിക്കോളും. അത് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല, അത് ആ സ്ത്രീയുടെ ഭക്തി കൂടിയത് കൊണ്ട് പറഞ്ഞതാണ്. മാം അനുസ്മര യുദ്ധ്യച, മാം അനുസ്മര ജീവച എന്നല്ല പറഞ്ഞേക്കണേ, എന്നെ അനുസ്മരിച്ച് ജീവിക്കാനല്ല,
എന്നെ അനുസ്മരിച്ച് നിന്റെ കർത്തവ്യം ചെയ്യൂ. ഇന്നത്തെ മനോരമയിലും അത് പറഞ്ഞിട്ടില്ല, ഭംഗിയായിട്ടത് പറഞ്ഞിട്ടുണ്ട് മലയാള മനോരമയിൽ. ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിക്കുക, ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിക്കുക. എന്ത് ധന്യമായിട്ടുള്ള വരിയാണത്. ഒരു രാമായണം പഠിക്കുമ്പോഴും ലോകത്തിലെ ഏത് നന്മ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും അത് സമകാലീന പ്രസക്തമാം വിധത്തിൽ ജീവിതത്തിൽ കുറച്ചെങ്കിലും പ്രയോഗിക്കാൻ 3%. ഞാൻ എപ്പോഴും പറയുന്നത് 3% ആണ്. പള്ളിയിൽ 10% 10% ആണ്, അത്ര നമ്മൾ പോകണ്ട. നിങ്ങളുടെ ഇൻകത്തിൻ്റെ 3%, നിങ്ങളുടെ സമയത്തിൻ്റെ 3%, നിങ്ങളുടെ എനർജിയുടെ 3%, നിങ്ങളുടെ നോളജിൻ്റെ 3%, നിങ്ങൾ കേൾക്കുന്നതിൻ്റെ, കാണുന്നതിൻ്റെ, ചർച്ച ചെയ്യുന്നതിൻ്റെ, ചിന്തിക്കുന്നതിൻ്റെ 3%, അത് ജീവിതത്തിൽ നമുക്കും മറ്റുള്ളവർക്കുമായിട്ട് നന്മ വരുത്താനായിട്ട് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക. പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഒരു 10 ദിവസം അമേരിക്കയിലുണ്ടായിരുന്നു, കുറേ പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. അവിടെയും ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നത് മഹാവിഷ്ണുവിന് 10 അവതാരം എന്നാണ്. ഞാൻ പറയുന്നു മഹാവിഷ്ണുവിന് 11 അവതാരങ്ങളുണ്ട്. 11-ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ 11-ാമത്തെ അവതാരം. അത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക, പഠിക്കാൻ ഉപയോഗിക്കുക, പഠിപ്പിക്കാൻ ഉപയോഗിക്കുക, പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുക, പ്രവർത്തിക്കാൻ ഉപയോഗിക്കുക, പ്രതികരിക്കാൻ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ അതത്ര ബുദ്ധിമുട്ടൊന്നുമുള്ളതല്ല. 89 വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി പാലക്കാട് പപ്പടം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുത്തപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിടാനാണ്. എനിക്ക് ഫേസ്പേജ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞാൻ പറഞ്ഞു എത്ര വരെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ കളാമോനെ പണ്ടത്തെ 10-ാം ക്ലാസ്സാണ്. പറഞ്ഞ വരി നോക്കണം, അതാണ് ചങ്കൂറ്റെന്ന് പറയുന്നത്. സാധിക്കുന്നതൊക്കെ ചെയ്യാം. തിന്മയ്ക്കെതിരെ പോരാടാനാണ് ഈ അവതാരങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അത് ദൈവം തന്നെ തന്നെ ചെയ്തോളും എന്ന് ധരിക്കുന്നതിന് പകരം ദൈവം നമ്മളിലൂടെ ചെയ്യും. അല്ലാണ്ട് ദൈവം നേരിട്ട് വന്ന ആർക്കും ഒന്നും ചെയ്തു കൊടുക്കില്ല. അപ്പം നമ്മുടെ ദൗത്യം ഏറ്റെടുക്കുക, പഠിക്കുക, എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കാം എത്ര പറ്റുമോ അത്രയും. അത് പ്രചരിപ്പിക്കാൻ 3% ഓഫ് ഈച്ച്. കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒന്ന് ജീവിതം നയിക്കാൻ സാധിച്ചാൽ തിരിഞ്ഞു നിന്ന്, ശരിക്ക് മാർക്ക് ട്വൈൻ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്, ഭാരതത്തോട് ഏറ്റവും അധികം എതിർപ്പുണ്ടായിരുന്ന വ്യക്തി ഒരിക്കൽ ഇവിടെ വന്ന്, അദ്ദേഹം രമണ മഹർഷിയെയും അങ്ങനെ ചിലരെയും കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം എന്നൊരു രാജ്യത്തെ ഞാൻ കണ്ടു, തെറ്റുകളില്ലാത്ത, തെറ്റുകൾ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു രാഷ്ട്രത്തിലേക്ക് ഞാൻ പോയിരുന്നു, ഞാൻ ഇന്ന് ഭാരതത്തിൻ്റെ ആരാധകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടോ, എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു വരി, ഫ്രം നൗ ആഫ്റ്റർ 20 ഇയേഴ്സ്, ഇഫ് യു ലുക്ക് ബാക്ക്, ഫ്രം നൗ ആഫ്റ്റർ 20 ഇയേഴ്സ്, ഇഫ് യു ലുക്ക് ബാക്ക്, യു വിൽ ബി മോർ ഡിസപ്പോയിന്റഡ് ഓൺ വാട്ട് യു ഹാവ് നോട്ട് ഡൺ ദാൻ വാട്ട് റോങ് യു ഹാവ് ഡൺ. അർത്ഥം മനസ്സിലായി? ഒരു 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം തെറ്റ് ചെയ്തു എന്നുള്ളതിനേക്കാളും, എന്തെല്ലാം തെറ്റുകൾ ചെയ്തു എന്നുള്ളതിനേക്കാളും ദുഃഖിക്കുന്നത് ചെയ്യാൻ ധാരാളം ഊർജവും സമയവും എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ദുഃഖിക്കുക. അതുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കല്ലേ, പ്രവർത്തിക്കൂ എന്ന് ധന്യമായിട്ട് മാർക്കറ്റ് വൈൻ പറഞ്ഞ ആ വരികൾ ധാരാളം നമ്മുടെ പൂർവികരെക്കുറിച്ചും പൂർവികരുടെ സംഭാവനയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ മിനിറ്റും എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഒരാളോട് വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ഇന്ന് ഹർത്താലാണ്, അത് കാരണം ഭയങ്കര തിരക്കാണ്, ഞാൻ വരില്ല. ഹർത്താലായത് കാരണം ഭയങ്കര തിരക്കാണ് സാറേ, ഹർത്താലിനാണ് സാറേ എൻ്റെ എല്ലാ പെൻഡിങ് വർക്കും ഞാൻ തീർക്കാം. ആ ദിവസം എനിക്കൊരു ഭയങ്കര വർക്കിംഗ് ഡേ, 5 മണിക്ക് തുടങ്ങിയാൽ
ഒരു ശല്യവും ഇല്ലല്ലോ, രാത്രി 10 മണി വരെ വർക്കാണ്. എങ്ങനെയാ അദ്ദേഹം ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയത് നോക്കുക. ശരിക്കുള്ള സിൻസിയർ ആയിട്ടുള്ള മനുഷ്യനാണ്, വേദം പഠിക്കുന്ന ഒരു മനുഷ്യനും കൂടി ആയതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് ആ കമൻ്റ് പറഞ്ഞത്. എല്ലാ സമയവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന രാമായണത്തിൻ്റെ ഷീറ്റ് ഇന്ന് വരെ നിങ്ങൾ വായിച്ചിരിക്കുന്ന രാമായണം പോലെയുള്ളതാവില്ല. അത് നോക്കിയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് തീരുള്ളൂ. അത് കാരണം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കുക. ഞാൻ കണ്ടൻറ്റുകൾ, അതൊരു കോൺവേഴ്സ് തിയറമാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്നും മനസ്സിലാക്കാനുള്ള കാര്യം, 5 ലെവലിലാണ് ഭാരതീയ ഗ്രന്ഥങ്ങൾ ഉള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും വ്യത്യസ്ത തലത്തിലുള്ള മനുഷ്യരെ കുറിച്ചുള്ള കഥകളാണ് പുരാണങ്ങളിലുള്ളത്. വ്യത്യസ്ത തലത്തിലുള്ള മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ. ആ കഥകളിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. കഥകളിലൂടെ മനസ്സിനെ, ശരീരത്തെ, നമ്മുടെ കുടുംബ ബന്ധത്തെ, സാംസ്കാരിക മൂല്യങ്ങളെ, സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനെ, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, ഈ 6 എണ്ണത്തിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും കൊണ്ടുപോകാൻ സാധാരണക്കാരായ വ്യക്തികൾക്ക് എളുപ്പം കഥകളിലൂടെ അത് സാധിക്കുക. കഥകളിലൂടെ സാധിക്കാം, അത് സാധാരണക്കാർക്കുള്ളതാണ്. കുറച്ചുകൂടി നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ കഥകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി, അക്കാഡമിക്കലി, സൈക്കോളജിക്കലി, മെൻ്റലി ഉയർന്നിരിക്കുന്ന വ്യക്തികൾക്ക് വെറും കഥകൾ കേട്ടുകഴിഞ്ഞാൽ ബോറടിക്കും. അർത്ഥം മനസ്സിലായോ? എന്നൊരു ചെറിയ ഉദാഹരണം പറയാം. ഇനി ഞാൻ വൈകുന്നേരം ഒരു സ്വാമി, പ്രസിദ്ധനായിട്ടുള്ള സ്വാമിയാണ്, അദ്ദേഹം ജനം TVയിൽ പറഞ്ഞിരുന്നു, ശ്രീരാമനെ രാജാവാക്കാൻ ദശരഥൻ തീരുമാനിച്ചു. രാമനോട് പറഞ്ഞു, പ്രജാഹിതനായി ഈ രാജ്യഭാരം ഏറ്റെടുക്കണം. ഭരതനും ശത്രുഘ്നനും ഇവിടെ ഇല്ല എങ്കിലും രാജ്യാഭിഷേകം നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തം വളരെ ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യമുള്ളതായതുകൊണ്ട് ഞാൻ നിന്നെ ഉടനെ രാജാവായിട്ട്, യുവരാജാവായിട്ട് പട്ടാഭിഷേകം നടത്താൻ പോവുകയാണ് എന്ന് ദശരഥൻ രാമനോട് പറഞ്ഞു. ഇത് കേട്ട കുറേ പേര് നേരെ കൗസല്യയുടെ അടുത്ത് എന്ന് പറഞ്ഞു, രാമനെ രാജാവാക്കാൻ ചക്രവർത്തി തീരുമാനിച്ചു. കൗസല്യ അവിടെ ഉണ്ടായിരുന്ന മുത്തുകളും രത്നങ്ങളും സ്വർണങ്ങളും അവിടെ ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് വന്ന് പറഞ്ഞവർക്ക് കൊടുത്തു, ഈ ലാസ്റ്റ് പാർട്ട് കേരളത്തിൽ വരപ്പോവില്ല. വീട്ടിലുണ്ടായിരുന്ന സ്വർണവും മുത്തുക്കളും രത്നവും വൈരവും വജ്രവും ഒക്കെ വന്ന് പറഞ്ഞവർക്ക് എടുത്തു കൊടുത്തു എങ്കിൽ എന്തോ മെൻ്റൽ അസുഖമായിരിക്കും. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, അതാ സ്വാമി പറയരുതായിരുന്നു. അവർക്ക് പുരസ്കാരം കൊടുത്തു, തീർന്നു. രാമായണം എഴുതിയ കാലത്തെ വരികളല്ല ഇപ്പോഴത്തെ കാലത്തുള്ള വരികൾ. കാരണം അങ്ങനെ പറയുന്ന അച്ഛനും അമ്മയും മക്കളും ചേർന്നാണ് ആ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നതെങ്കിലും മക്കള് അമ്മയുടെ അടുത്ത് ചോദ്യം ചോദിക്കും, അപ്പം അന്ന് സ്വർണവും മുത്തും വൈരവും വജ്രവും ഒക്കെ എത്ര ഫ്രീ ആയിട്ട് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടുന്ന മാതിരി കിട്ടുമായിരുന്നോ ചോദിക്കും. ചിന്തിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. ഞാൻ എന്തിനായി പറഞ്ഞത്? ഒരു സ്വാമി പറഞ്ഞതിനെ വിലയിരുത്താൻ എനിക്ക് യോഗ്യതയില്ലെന്ന് നല്ലോണം അറിയാം. ഉപയോഗിച്ച വരികൾ സമകാലീന പ്രസക്തമായിരുന്നു എങ്കിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി അത് ജനങ്ങൾ സ്വീകരിക്കുമായിരുന്നു. നമ്മൾ രാമായണം പഠിക്കേണ്ടത് രാമന് വേണ്ടിയല്ല. ശരിക്കും നോക്കാം, രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞു, പുരാണ കഥകളിലൂടെ മനുഷ്യ മനസ്സിനെ മാറ്റം വരുത്താൻ, പുരാണങ്ങൾ എഴുതി കഥകളും അനുഭവങ്ങളും ചേർത്ത് മനുഷ്യനെ മാറ്റം വരുത്താൻ 125,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതി. പിന്നെ കഥകളുടെ ആവശ്യമില്ല, ഇൻ്റലക്ച്വലി വളർന്ന വ്യക്തികൾക്ക് ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വാൽമീകി രാമായണം എഴുതി. 20 പ്രധാനപ്പെട്ട വ്യക്തികളുടെ ബയോഗ്രഫിയാണ് രാമായണം.
ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മൂന്ന് കാറ്റഗറിയിലുള്ള വ്യക്തികളുടെ ജീവിതാനുഭവമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒന്ന്, ഫാർ പാസ്റ്റിൽ ജീവിച്ചിരുന്നവരുടെ. രണ്ട്, നിയർ പാസ്റ്റിൽ ജീവിച്ചിരുന്നവരുടെ. മൂന്ന്, പ്രസന്റിൽ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫാർ പാസ്റ്റിൽ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ രാമായണത്തില് രാവണന്റെ പറഞ്ഞു കൊടുക്കാം, കുംഭകർണന്റെ പറഞ്ഞു കൊടുക്കാം, രാമന്റെ പറഞ്ഞു കൊടുക്കാം, ദശരഥന്റെ പറഞ്ഞു കൊടുക്കാം, സീതാദേവിയുടെ പറഞ്ഞു കൊടുക്കാം, ദശരഥ എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കാം. ഫാർ പാസ്റ്റിൽ, ഫാർ പാസ്റ്റിൽ ജീവിച്ചിരുന്നവർ തന്നെയായിരുന്നു ഗാന്ധാരി ആയാലും കുന്തി ആയാലും ധർമ്മപുത്രരായാലും ശ്രീകൃഷ്ണനായാലും വിദുരനായാലും ധൃതരാഷ്ട്രരായാലും ഫാർ പാസ്റ്റിൽ ജീവിച്ചിരുന്നവരാണ്. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിയർ പാസ്റ്റിൽ ജീവിച്ചിരുന്നവര് മഹാത്മാഗാന്ധിയുടെ പറഞ്ഞു കൊടുക്കാം, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു കൊടുക്കാം. പക്ഷേ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിൽ നിന്ന് പോകാൻ കാരണം തൻ്റെ ഭാര്യയെ നെഹ്റുവുമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെടുവോ എന്നുള്ളതായതുകൊണ്ട് നെഹ്റുവിൻ്റെ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയുള്ളവരുടെ പറഞ്ഞു കൊടുക്കണം. ചിലത് സ്പീഡിൽ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവരുത്. ഓ, ഓർമ്മിക്കാം. നമുക്ക് ചില വ്യക്തികളുടെ, നമുക്ക് വിവേകാനന്ദൻ്റെ പറഞ്ഞു കൊടുക്കാം, രാമകൃഷ്ണ പരമഹംസന്റെ, രമണ മഹർഷിയുടെ പറഞ്ഞു കൊടുക്കാം, ശങ്കരാചാര്യരുടെ പറഞ്ഞു കൊടുക്കാം. നല്ലവരുടെ മാത്രമേ പറഞ്ഞു കൊടുക്കാവുന്നില്ല, നല്ലവരുടെയും ചീത്തവരുടെയും പറഞ്ഞു കൊടുക്കണം. അതായത് ലിസണിങ് ഗുഡ് ആൻഡ് ബാഡ്, വാച്ചിങ് ഗുഡ് ആൻഡ് ബാഡ്, ഡിസ്കസിങ് ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് തിങ്കിങ് ഗുഡ് ആൻഡ് ബാഡ്, ടേക്കിംഗ് ആൻഡ് പ്രാക്ടീസിങ് ഓൺലി ഗുഡ്, ടേക്കിംഗ് ആൻഡ് പ്രാക്ടീസിങ് ഓൺലി ഗുഡ്. അത് മനസ്സിലായി. കേൾക്കുമ്പോൾ നല്ലൊരു ചീത്തയും കേൾക്കാൻ പറ്റിയ പ്രായക്കാരാണ് ഇവിടെ. പത്താം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ നന്മകൾ കേൾക്കണം, നന്മകൾ കാണണം, നന്മകൾ ചർച്ച ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അപ്പം നന്മയും തിന്മയും കേൾക്കണം, നന്മയും തിന്മയും കാണണം, നന്മയും തിന്മയും ചർച്ച ചെയ്യണം, നന്മയും തിന്മയും ചിന്തിക്കണം, അതിൽ നിന്ന് നന്മകൾ എടുത്ത് മനസ്സിനെ അസതോമാ സർഗമ. ഇപ്പോൾ രാമായണം അത് കഴിഞ്ഞു നമുക്ക് ജീവിതാനുഭവങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. കുറെ കൂടി ഹയ്യർ ലെവലിലാണ് എങ്കിൽ വളരെ സിമ്പിളാണ് വേദത്തിലേക്ക് അടക്കം. വേദത്തിലുള്ളത് വ്യക്തി അധിഷ്ഠിത അനുഭവങ്ങളല്ല, കഥകളല്ല, ജസ്റ്റ് ഉപദേശങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഉപദേശങ്ങൾ മാത്രമാണ് വേദം, പരമമായ അറിവുകൾ. അഞ്ചാമത്തെ ലെവലെത്തിക്കഴിഞ്ഞാൽ ജീവിത സത്യങ്ങൾ, അതാണ് ഉപനിഷത്തിലുള്ളത്. ജീവിത സത്യങ്ങളാണ് ഉപനിഷത്തുകളിലുള്ളത്. അത് ലാസ്റ്റ് ലെവലാണ്. അങ്ങനെ ഒരു ലെവലിനെ കുറിച്ച് പഠിക്കുക, എത്താൻ സാധിക്കില്ല, എത്താൻ ശ്രമിക്കുക വേണ്ട. വേദത്തിൻ്റെ ലെവലിൽ കുറേയൊക്കെ രാമായണത്തിലും ഉപദേശങ്ങളുണ്ട്. ഇപ്പം രാമായണത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്ക് ജീവിതത്തെ എങ്ങനെ കാണണമെന്നുള്ളതാണ്. വാൽമീകി മഹർഷിയുടെ ഗുരു ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും? എനിക്കും അറിയണം. എന്താ കാരണം അറിയോ? വാൽമീകി മഹർഷിക്ക് ഗുരു ഉള്ളതായിട്ട് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലും ഇല്ല, ഒരു പുസ്തകത്തിലും ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയാൻ ഞാൻ തിരുത്താം. ഇന്നലെയും ഞാൻ പ്രഭാഷണം സപ്തഋഷികളെന്ന് ഇമാജിനറി ഫിഗേഴ്സാണ്. അവരൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ. സപ്തഋഷികളിലുള്ള ഭാണ്ഡം കേൾക്കുമ്പോൾ രത്നാകരൻ എന്ന കാട്ടാളൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ ആരൊക്കെ അനുഭവിക്കുമെന്നറിയാം? ഇത് ആരാ പറഞ്ഞറിയോ? ഇത് വാൽമീകി മഹർഷി തന്നെ രാമനുമായിട്ട് പോകുമ്പോൾ തൻ്റെ പഴയ ആ വാസസ്ഥലം കണ്ടപ്പോൾ ഇവിടെ വെച്ചാണ് എൻ്റെ ഭാര്യ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് എന്ന് വാൽമീകി മഹർഷി തന്നെ രാമനോട് പറയുക. നല്ല ഭംഗിയായിട്ട് അധ്യാത്മ രാമായണത്തിൽ അതുണ്ട്. അപ്പോൾ ഈ വാൽമീകി മഹർഷി രത്നാകരനായിരുന്ന ഒരു കാട്ടാളനായിരുന്ന വാൽമീകി മഹർഷിയുടെ ഭാര്യ ഇവരോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഞാൻ അനുഭവിക്കും, ഞങ്ങൾ ഷെയർ ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കണം. അത് കേട്ട് മാനസാന്തരം വന്ന് നേരെ തപസ് ചെയ്ത്, അപ്പോഴും സംസ്കൃത ഗ്രാമർ പഠിച്ചിട്ടില്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഭരദ്വാജൻ്റെ കൂടെ തമസാ നദീ തീരത്തേക്ക് പ്രഭാതകൃത്യത്തിന് പോകുന്ന വേളയിൽ ഒരു വേടൻ്റെ അമ്പ് ഏറ്റ ഒരു പക്ഷി താഴെ വീണ് പെടഞ്ഞ് മരിക്കുന്ന ശോകമാണ് ശ്ലോകമായി മാറിയത്. ശോകമാണ് മാനിഷാദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ശോകമാണ് ശ്ലോകമായി മാറിയത്. ഇപ്പം 24,000 ശ്ലോകം ഗായത്രി മന്ത്രം അക്ഷരാർത്ഥത്തിൽ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ
இருபத்தினாலு அக்ஷரங்களானது. ஆ இருபத்தினாலு அக்ஷரங்களை வச்சான இருபத்தினாலாயிரம் ஸ்லோகங்கள் வால்மீகி மகர்ஷி எழுதியது என்பால் சாதாரண ஒரு மனுஷனு பற்றினதல்ல, இம்போசிபிளா. ஆயிராமத்தை ஸ்லோகம் இன்ன அக்ஷரத்தில் ஆரம்பிக்கணும், ரெண்டாயிராமத்தை ஸ்லோகம் இன்ன அக்ஷரத்தில் ஆரம்பிக்கணும், மூவாயிராமத்தை ஸ்லோகம் நாலாயிரம் இருபத்தினாலாயிராமத்தை ஸ்லோகம் இங்கே அக்ஷரத்தில் ஆரம்பிக்கணும் என்பால் எழுதி விசாரிக்க. அப்ப எத்த டஸ்டிண்ட் எத்திர கம்பீரமான அறிவிண்ட் ஆ அறிவு சரிக்கு சுவாமி விவேகானந்தன் பண்ணது போல எஜுகேஷன் இஸ் த மானிஃபெஸ்டேஷன் ஆஃப் த நோளஜ் விச் இஸ் ஆல்ரெடி பிரசன்ட் இன் யூ. நீங்களில் அறிவுண்டு, நீங்களில் அறிவுண்டு, என்னில் அறிவுண்டு. அது ஒரு கிரிட்டிக்கல் லெவல் கழியுமோ அது தன்னைத்தானே வந்தோளும். அதுதான் வால்மீகி மகர்ஷிக்கு பற்றியதென்னு எனக்கு தோணும். அது இவரக்கு இத்தையும் புராணங்களும் இத்தையும் இத்திஹாசங்களும் எழுதுபோ இட்ஸ் எ ஹியூமன்லி இம்பாசிபிள். ஒரு கிராமர் தெட்டில் பதப்பிரயோகம் இத்த சூப்பரான, இத்தையும் கம்பீரமாக வாக்கள் வரி அக்ஷரங்கள் பதப்பிரயோகங்கள் கிராமர் நியமங்கள் இதெல்லாம் சேர்ந்து எழுதும்போத்தேக்கும் ஒரு லெவல் கழியுபோ பின் யதார்த்தத்தில் அவரதாயி தீர. அங்கே வால்மீகி மகர்ஷி ராமாயணம் எழுதுபோல் ஓர்மிக்க, ராமாயணம் தொடக்கம் முதல்க்கு அவசானம் வரை ட்ராஜடியான, தொடக்கம் முதல்க்கு அவசானம் வரை ட்ராஜடியான. ஈஸ்வர அனுகிரகம் கொண்டு ஆர்க்கும் அது ட்ராஜடியாணும் தோன்றிட்டு இல்ல. தெய்வ அனுகிரகம் கொண்டு ராமாயணம் விவரிக்கிற ஆரம் அது ட்ராஜடியாணுன்னு பண்ணிட்டும் இல்ல. அது நமக்கு ஒரு கோமடி அல்ல கோமடினு தோன்றிட்டு இல்ல, நோர்மல் கிரந்தமான தோன்றிட்டு. நீங்கள் ஆலோசிச்சு நோக்க, ஆத்தத்தை அபத்தான ராமாயணத்தில் பற்றினது. சிரவணகுமாரன் என் ஒரு முனிகுமாரன் அந்தராய அச்சனையும் அம்மையையும் தீர்த்தாடனத்தில் கொண்டு போகிற வேளையில் அருவியில் நின்று வெள்ளம் எடுக்கானாய்ட்டு பாத்திரம் கொண்டு போய் கொண்டு வர வெள்ளத்தில் வெள்ளம் ஆ குடத்தில் வெள்ளம் நிறைய சப்தம் ஆன வெள்ளம் குடிக்கிறதாணும் விசாரிச்சு தசரதன் ஒரு அம்பையில் ஆ குட்டி மரிக்கும். அப்போ ராமாயணத்தின் ஆரம்பம் மரணம். அது நோக்க, ராமாயணத்தின் ஆரம்பம் மரணமா. ஆ என்னொரு சாபம், ஆ முனிகுமாரன் மாதாபிதாக்கள் நீயும் புத்திரதுக்கத்தில் மரிக்கும் என்ன சாபம். அப்போ ரெண்டு நெகட்டீவ். ஈ நெகட்டீவ் உண்டான் காரணம் எந்தோ, நம்ம தர்மசாஸ்திரம் இருபத்தொன்பது தர்மசாஸ்திரம் உள்ளதில் ஏதக்கே தர்மசாஸ்திரங்கள் ராஜாவிட் டியூட்டியை குறித்து விவரிக்கோ ஆ தர்மசாஸ்திரங்களிலெல்லாம் பயன் காரியம் சூரியாஸ்தமயத்தின் சேஷவும் சூரியோதயத்தின் முன்பும் ராஜாவ் நாயாட்டின் போகருத்து. ரெண்டு, புலி சிம்ஹம் கரடி சென்னாய இதுல்லாது வேறு ஒரு மிருகத்தினேயும் நாயாட்டின் போகும்போ அம்பெய்யோ வேதனிப்பிக்கையோ செய்யருது. மாத்திரல்ல ஈ ஹிம்சிர ஜந்துக்களே நாயாட்டினாய்ட்டு உபயோகிக்கிறது அதி கொல்லானல்ல, அது இறச்சி கழிக்கல்ல, மறைச்சு அத்தையும் அத்தையும் விருலஸாய்ட்ல ஸ்ட்ரோங் ஆயிட்ட மிருகங்களே பின்தொடர்ந்து அம்பெய்யுபோல் அது எங்கே பிரதிகரிக்கும் என்னது மிருகஜன்யமாய வாசனையான. அர்த்தம் மனசிலாய்? ஒரு புலி அம்பேற்று சிலப்போ நேர போயின் வரும், மட்டொரு புலி அம்பேற்ற சிலப்போ திரிஞ்சு இங்கோட்ட ஆக்ரமிச்சு வரும். அங்கே இத்தையும் ஃபெரோஷியஸ் ஆயிட்டுள்ள வைல்டு அனிமல்ஸினே கைகாரியம் செய்த ஒரு ராஜாவ் சீலிச்சால் மாத்தமே சத்ருராஜ்யங்களில் நின்று ஆக்ரமணம் உண்டாகும்போது சத்ருக்களை கைகாரியம் செய்ய சாதிக்களும். யுத்தத்தினகத்து ட்ரெயினிங் இல்ல, ராஜாவின் யுத்தம் செய்யுமோ ட்ரெயினிங் இல்ல, அது யுத்தமான. அப்போ யுத்தத்தில் ட்ரெயினிங் இல்லாத ஸ்திதிக்கு பின் ட்ரெயினிங் எங்கே எடுக்க? அதுதான் ஈ நாயாட்டின் போயிட்டு ட்ரெயினிங் எடுக்க. இந்த சிஸ்டமாட்டிக் ஆயிட்டுள்ள அப்பிரோச்சா நோக்க. பண்டு ராஜாக்கன்மார் யுத்தத்தின் போகணும், இப்போ நரேந்திரமோடியும் பிரசிடன்ட் ஆஃப் இண்டியும் போகண்ட, பட்டாளக்காரா போகிறது. ஈ வத்தியாசம் மறக்கருது. பண்டு திருவிதாங்கூர் ராஜாவின் யுத்தம் போகணும், ராஜாவும் முன்பில் நிற்கணும். பண்டு ராஜாவிட் நாயகன்மரே போகும், அது ஆதம் மாற்றியது சாமூதிரியான. சாமூதிரியான அது மாற்றியது மாமாங்கத்தில் வச்சிட்டு சாமூதிரிக்கு வெட்டேல்க்கும் என்னாயப்போ ஆ திருவாந்தாம் குன்னில் நின்று கொலச்சோறு தின்னு வந்த வக்தி சாமூதிரியை வெட்டும் உறப்பாயப்போ இனி சாமூதிரி போகண்ட, சாமூதிரியுடைய பிரதிபுருஷன் போயால் மதியது தீர்மானிச்சது கோழிக்கோடான. பாரதத்தில் ஆதமாய்ட்டு
രാജാവ് യുദ്ധത്തിന് പോകാതെയാവുന്നത് കോഴിക്കോടാണ്. പിന്നെ ബാക്കിയുള്ളവരത് ഫോളോ ചെയ്തു, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ യഥാർത്ഥത്തില് ദശരഥൻ രണ്ട് നിയമം തെറ്റിച്ചു. ഒന്നാമത്തെ നിയമം, സൂര്യ അസ്തമയത്തിന് ശേഷമാണ് ആനയെ അമ്പെയ്തത്. ആനയാണോ എന്നറിഞ്ഞൂട, ശബ്ദം കേട്ടാ തീരുമാനിച്ചത്. രണ്ടാമത്തെ നിയമം, ആനയെ അമ്പെയ്യാണെന്നുള്ള രീതിയിലാണെങ്കിലും ആനയെ അമ്പെയ്തു, ആനയായിരുന്നില്ല. എന്നാൽ രണ്ട് നിയമങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടത്, നിയമം ലംഘിച്ചുകൊണ്ട് ഒന്നും ചെയ്യല്ലേ. ജീവിതത്തിൽ ഏറ്റവും ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം ഉണ്ടാവുന്നത് നിയമം ലംഘിക്കുമ്പോഴാണ്. ദശരഥന് പ്രശ്നമുണ്ടായത് നിയമം ലംഘിച്ചപ്പോഴാണ്. ഇന്ന് ബീഹാറിൽ നടക്കുന്ന പ്രശ്നമായാലും ശരി, ഗുജറാത്തിൽ നടക്കുന്ന പ്രശ്നമായാലും ശരി, നിയമം ലംഘിച്ച് കാലിത്തീറ്റയോ ഏത് കാര്യങ്ങൾ നിങ്ങൾ ഇന്നോ ഇന്നലെയോ 10 വർഷം മുമ്പോ 25 വർഷം മുമ്പോ ചെയ്താലും ഓർമ്മിക്കാം, 1990 ബാബറി മസ്ജിദ് പൊളിച്ചത്. കഴിഞ്ഞ ഇതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയാണ് എൽ കെ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും എതിരെ കേസ് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞത്. വർഷത്രിയായി 1990, 2000, 2010, 2017, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കേസ് എടുക്കണമെന്ന് പറയാൻ കാരണം, നിയമം അത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ അനലൈസ് ചെയ്യുന്നില്ല. എൻ്റെ മുമ്പിലിരിക്കുന്നവരറിയേണ്ടത്, മുമ്പിലിരിക്കുന്നവർ മറ്റുള്ളവരോട് പറയേണ്ടത്, നിയമം ലംഘിച്ചുകൊണ്ടൊന്നും ചെയ്യല്ലേ ജീവിതത്തിൽ, ഇന്നല്ലെങ്കിൽ നാളെ കരയേണ്ടി വരും. അതാണ് രാമായണത്തിൻ്റെ ഒന്നാമത്തെ പാഠം. ഇനി ഞാൻ ഇങ്ങനെ പാഠങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവാം. രണ്ടാമത് നോക്കാം, 16 വർഷം ശബ്ദശാസ്ത്രം പഠിച്ച വ്യക്തിയാണ് ദശരഥൻ. ദശരഥനെ പോലെ ശബ്ദശാസ്ത്രം പഠിച്ച വ്യക്തികൾ വേറെ ഇല്ല. അതുകൊണ്ടാണ് ദശരഥന് ദശരഥൻ എന്ന പേരുണ്ടായത്. എന്താ ദശരഥൻ എന്ന പേരുണ്ടാവാൻ കാരണം? 8 ദിക്കിൽ നിന്നും, മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നും സൈന്യങ്ങൾ ആക്രമിച്ചാൽ ഒറ്റയ്ക്ക് ചെവിയുടെ കപ്പാസിറ്റി കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പൊ ദശരഥൻ എന്ന പേര് വെറുതെ വന്നതല്ല. 10 രഥത്തിൽ നിന്ന് 10 ദിശയിൽ നിന്ന് ആക്രമണം ഉണ്ടായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ കപ്പാസിറ്റി അല്ല, കണ്ണിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, ചെവിയുടെ കപ്പാസിറ്റിയാണ്. 16 വർഷം ശബ്ദശാസ്ത്രം പഠിച്ച ദശരഥന് ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയി. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ജീവിതത്തിൽ എത്ര പഠിച്ചവരാണെങ്കിലും പഠിച്ച വിഷയത്തിൻ്റെ അവസാനത്തിൽ എത്തി എന്ന് ധരിക്കല്ലേ. എത്ര പഠിച്ചവനാണെങ്കിലും MA ഡിഗ്രിയുടെ അർത്ഥം മാസ്റ്റർ ഓഫ് അജ്ഞാന. MA ഡിഗ്രിയുടെ അർത്ഥം അറിവില്ലായ്മ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ലെവലാണ് MA ഡിഗ്രി. അല്ലാണ്ട് അറിവ് എത്ര ഉണ്ടെന്ന് അറിയുന്ന ലെവലല്ല അറിവില്ലായ്മ. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ജീവിതത്തിൽ ഇന്നും എത്ര പഠിച്ചവനാണെങ്കിലും ആ അറിവ് അവസാനത്തേതാണ് എന്ന് ധരിക്കരുത്. നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. അടുത്ത പാഠം നോക്കാം.